കണ്ണൂർ ഒഴികെയുള്ള സംസ്ഥാനത്തെ മുഴുവൻ കോർപ്പറേഷനുകളിലും ഭരണം പിടിച്ച ഇടതുമുന്നണി. തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. കൊല്ലത്ത് പ്രസന്ന ഏണസ്റ്റും തൃശൂരിൽ എം കെ വർഗീസുമാണ് മേയർമാർ. കോഴിക്കോട് ഡോക്ടർ ബീന ഫിലിപ്പും കണ്ണൂരിൽ കോൺഗ്രസിലെ ടി ഒ മോഹനനും മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണൂരിൽ ഉപാധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി മുസ്ലിം ലീഗ് പ്രവർത്തകർ തെരുവിലിറങ്ങി. തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രൻ എസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ രചിക്കപ്പെട്ടത് പുതുചരിത്രം. 34 വോട്ടുകൾ നേടിയാണ് ആര്യയുടെ വിജയം. സി പി ഐയിലെ പി കെ രാജുവാണ് ഉപാധ്യക്ഷൻ. കൊല്ലത്ത് സി പി എമ്മിലെ പ്രസന്ന ഏണസ്റ്റാണ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടാം തവണയാണ് പ്രസന്ന മേയറാവുന്നത്. എൽ ഡി എഫ് 39 വോട്ടുകൾ നേടി. സി പി ഐയിലെ കൊല്ലം മധുവാണ് ഡെപ്യൂട്ടി മേയർ. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട എം കെ വർഗീസ് എന്ന ഞാൻ. തൃശൂരിൽ കോൺഗ്രസ് വിമതനായി വിജയിച്ച എം കെ വർഗീസാണ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇടതുമുന്നണിയിലെ ധാരണയനുസരിച്ച് 2 വർഷം വർഗീസ് മേയറായി തുടരും. രാജശ്രീ ഗോപനാണ് ഇവിടെ ഡെപ്യൂട്ടി മേയർ. കോഴിക്കോട് ഡോക്ടർ ബീന ഫിലിപ്പ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 52 വോട്ടുകൾക്കാണ് ബീനയുടെ വിജയം. സി പി എമ്മിലെ തന്നെ മുസാഫർ അഹമ്മദാണ് ഡെപ്യൂട്ടി മേയർ. കണ്ണൂർ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാനായ ഏക കോർപ്പറേഷൻ. ഇവിടെ മേയറായി അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് കൗൺസിൽമാർ നടത്തിയ വോട്ടെടുപ്പിന് ശേഷമാണ് ടി ഒ മോഹനെ മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിലെ കെ ഷബീനയെ തെരഞ്ഞെടുത്തു. എന്നാൽ ഇതിനെതിരെ ഒരു വിഭാഗം മുസ്ലിം ലീഗ് പ്രവർത്തകർ രംഗത്തെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ അബ്ദുൽ ഖാദർ മൗലവി, ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവരുടെ കാറുകൾ യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞു. കുഞ്ഞുമുഹമ്മദിന്റെ കാറിൽ കരിങ്കുടി കെട്ടി. ഡെപ്യൂട്ടി മേയറെ നിശ്ചയിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് കണ്ണൂർ മേഖലാ ജനറൽ സെക്രട്ടറി റാഷിദ് തായത്തരു പാർട്ടി വിട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോൺഗ്രസ് വിമതനെ സ്ഥാനാർത്ഥിയാക്കി പി ജെ ജോസഫിന്റെ തട്ടകമായ തൊടുപുഴ പിടിച്ചെടുത്ത് ഇടതുമുന്നണി. കോൺഗ്രസ് വിമതനായ സനീഷ് ജോർജാണ് ചെയർമാൻ. യു ഡി എഫ് സ്വതന്ത്രയായി വിജയിച്ച ജെസ്സി ജോണിയും ഇടത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. യു ഡി എഫ് 13, എൽ ഡി എഫ് 12, ബി ജെ പി 8, കോൺഗ്രസ് വിമതർ 2. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തൊടുപുഴ നഗരസഭയിലെ കക്ഷിനില. ഒരു കോൺഗ്രസ് വിമതന്റെ പിന്തുണ ഉറപ്പാക്കിയ യു ഡി എഫ് ആദ്യ ഒരു വർഷം അധ്യക്ഷ സ്ഥാനം ജോസഫ് വിഭാഗത്തിന് നൽകാൻ ഇന്നലെ രാത്രി ധാരണയാക്കിയതാണ്. എന്നാൽ തീരുമാനത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ എതിർപ്പ് ശക്തമായി. യു ഡി എഫ് നേതാക്കളുടെ രഹസ്യ പിന്തുണയോടെ നടന്ന നീക്കമാണ് എൽ ഡി എഫിന്റെ അട്ടിമറി ജയത്തിനിടയാക്കിയത്. കോൺഗ്രസ് വിമതനായ സനീഷ് ജോർജ് ചെയർമാനായി സ്ഥാനമേറ്റു. ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് വലിയൊരു വിജയമാണ് ഞാൻ കാണുന്നത്. കാരണം എന്നെ ഇരുകൈ നീട്ടി സ്വീകരിച്ച ഈ വിജയത്തിന്റെ ഉൾക്കെടുത്ത് ഇടതുപക്ഷത്തിനാണ്. മുസ്ലിം ലീഗ് പിന്തുണയിൽ യു ഡി എഫ് സ്വതന്ത്രയായി വിജയിച്ച ജെസി ജോണിയെ എൽ ഡി എഫ് പാളയത്തിൽ എത്തിച്ചതോടെയാണ് എൽ ഡി എഫ് തൊടുപുഴ സുരക്ഷിതമാക്കിയത്. എന്നെ സംബന്ധിച്ച് കൂറുമാറ്റോ അതല്ലെങ്കിൽ എൻ്റെ ഇനിയുള്ള രാഷ്ട്രീയ ജീവിതമോ അല്ല എനിക്ക് പ്രശ്നം. തൊടുപുഴയിലെ സുസ്ഥിരമായ ഒരു ഭരണം ഉണ്ടാകണം. ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാലുവാരലും അടിയും തൊടുപുഴയിൽ നിന്ന് പോകണം. തൊടുപുഴ രക്ഷപ്പെടണം. അതുമാത്രമാണ് എന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. ജെസി ജോണി ജനങ്ങളെ വഞ്ചിച്ചെന്ന് യു ഡി എഫ് ആരോപിച്ചു. യാതൊരു ന്യായീകരണമില്ലാതെ മുസ്ലിം ലീഗിൻ്റെ സീറ്റിൽ അവരുടെ പിന്തുണയിൽ മത്സരിച്ച് വിജയിച്ച ശ്രീമതി ജെസി ജോണി ഇന്ന് ഒരു റീസണുമില്ലാതെയാണ് എൽ ഡി എഫിലേക്ക് കാലുമാറിയിട്ടുള്ളത്. യു ഡി എഫിന്റെ അനൈക്യവും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളുമാണ് എൽ ഡി എഫിന് തൊടുപുഴയിൽ അട്ടിമറി സമ്മാനിച്ചത്. ന്യൂസ് 18 തൊടുപുഴ. നെയ്യാറ്റിൻകര നഗരസഭാ ഭരണം എൽ ഡി എഫ് നിലനിർത്തി. സി പി എമ്മിലെ പി കെ രാജ്മോഹൻ ചെയർമാനായി അധികാരമേറ്റു. വോട്ടെടുപ്പിലൂടെയാണ് ചെയർമാനെ തെരഞ്ഞെടുത്തത്. ആകെ 44 വാർഡുകളിൽ എൽ ഡി എഫ് 18, യു ഡി എഫ് 17, ബി ജെ പി 9 എന്നതാണ് കക്ഷിനില. 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. യു ഡി എഫിലെ ഒരംഗം വോട്ട് അസാധുവാക്കിയതിനാൽ 2 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പി കെ രാജ്മോഹൻ വിജയിക്കുകയായിരുന്നു. നഗരസഭാ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് നറുക്കെടുപ്പ് നടന്ന 3 നഗരസഭകളിൽ ഭാഗ്യം യു ഡി എഫിന്. പരവൂരിൽ അധ്യക്ഷ സ്ഥാനം യു ഡി എഫിനും ഉപാധ്യക്ഷ സ്ഥാനം എൽ ഡി എഫിനുമാണ്. കളമശ്ശേരിയിലും കോട്ടയം നഗരസഭയിലും യു ഡി എഫിനാണ് അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഇടതുമുന്നണിക്കെങ്കിൽ
ഒപ്പത്തിനൊപ്പമെത്തിയ നഗരസഭകളിൽ ഭാഗ്യം തുണച്ചത് യു ഡി എഫിന്. പരവൂർ, കളമശ്ശേരി, കോട്ടയം നഗരസഭകളിലാണ് ചെയർമാൻ വൈസ് ചെയർമാൻ പദവികളിലേക്ക് നറുക്കെടുപ്പ് നടന്നത്. കഴിഞ്ഞ തവണ ഇടതുമുന്നണി ഭരിച്ച പരവൂരിൽ നറുക്കെടുപ്പ് നടന്നപ്പോൾ അധ്യക്ഷ സ്ഥാനം കോൺഗ്രസ് അംഗം പി ശ്രീജയ്ക്ക്, ഉപാധ്യക്ഷ സ്ഥാനത്ത് സഫറുള്ള കടവിലിന് നറുക്കുവീണു. കളമശ്ശേരി നഗരസഭയിൽ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികൾ യു ഡി എഫിന് ലഭിച്ചു. ഇരുമുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് 20 വീതം വോട്ടുകൾ ലഭിച്ചതോടെയാണ് നറുക്കെടുപ്പ് വേണ്ടിവന്നത്. ചെയർപേഴ്സണായി കോൺഗ്രസിലെ സീമാ കണ്ണനും വൈസ് ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ സെൽമ അഷ്റഫുമാണ് നറുക്കെടുപ്പിലൂടെ വിജയിച്ചത്. തെരഞ്ഞെടുപ്പിനു ശേഷം നഗരസഭാ മുറ്റത്ത് കൂട്ടം കൂടി മുദ്രാവാക്യം മുഴക്കിയ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോട്ടയം നഗരസഭയിൽ വിമതയായി മത്സരിച്ച് വിജയിച്ച ബിൻസി സെബാസ്റ്റ്യൻ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടക്കമുള്ള നേതാക്കൾ ഇടപെട്ടാണ് ബിൻസിയുടെ പിന്തുണ യു ഡി എഫിന് ഉറപ്പിച്ചത്. ബിൻസി യു ഡി എഫ് പാളയത്തിലെത്തിയപ്പോൾ എൽ ഡി എഫിനൊപ്പം യു ഡി എഫ് കക്ഷിനില 22. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭാഗ്യം കൂടി കൈവന്നതോടെ കോട്ടയം നഗരസഭാ ഭരണം യു ഡി എഫിന് നിലനിർത്താനായി. ഉച്ചയ്ക്ക് ശേഷം എൽ ഡി എഫ് അംഗത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ വോട്ടെടുപ്പിലൂടെ യു ഡി എഫ് അംഗം ബി ഗോപകുമാർ വിജയിക്കുകയായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മൂന്ന് മുന്നണികളും തുല്യമായി വിജയം കൈവരിച്ച മാവേലിക്കര നഗരസഭാ ഭരണം യു ഡി എഫിന്. സ്വതന്ത്രരായി മത്സരിച്ചു ജയിച്ച സി പി എം ബ്രാഞ്ച് മുൻ സെക്രട്ടറി കെ വി ശ്രീകുമാറിന്റെ പിന്തുണയോടെയാണ് ഭരണം യു ഡി എഫിന് ലഭിച്ചത്. നഗരസഭാ ചെയർമാനായി കെ വി ശ്രീകുമാറിനെ തെരഞ്ഞെടുത്തു. ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന കണ്ണൂർ ഇരിട്ടി നഗരസഭയിൽ ഇടതുമുന്നണി വിജയിച്ചു. സി പി എമ്മിലെ കെ ശ്രീലതയാണ് 11-14 വോട്ടുകൾ നേടി വിജയിച്ചത്. 3 എസ് ഡി പി ഐ അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 1 ബി ജെ പി അംഗത്തിന്റെയും 1 കോൺഗ്രസ് അംഗത്തിന്റെയും വോട്ടുകൾ അസാധുവായി. കുന്നംകുളം പന്തളം നഗരസഭയിൽ ജനറൽ സീറ്റിൽ വനിതകൾ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. കുന്നംകുളത്ത് മുൻ നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായ സി പി എമ്മിലെ സീതാ രവീന്ദ്രനും പന്തളത്ത് ബി ജെ പിയിലെ സുശീല സന്തോഷും അധ്യക്ഷരായി തെരഞ്ഞെടുക്കപ്പെട്ടു. നെടുമങ്ങാട് നഗരസഭയിൽ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് സി പി എമ്മും സി പി ഐയും സ്ഥാനാർത്ഥികളെ നിർത്തി. സി പി എമ്മിലെ പി ഹരികേശൻ നായർ 24 വോട്ടുകൾ നേടി വിജയിച്ചു. പത്തനംതിട്ട നഗരസഭാ ഭരണം ഇടതുമുന്നണിക്ക്. എൽ ഡി എഫും യു ഡി എഫും സീറ്റ് നിലയിൽ തുല്യത പാലിച്ചതോടെ സ്വതന്ത്രരുടെ പിന്തുണയിലാണ് ഇടതുമുന്നണി ഭരണം നേടിയത്. 3 അംഗങ്ങളുള്ള എസ് ഡി പി ഐ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ ടി സക്കീർ ഹുസൈനാണ് ചെയർമാൻ. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പത്തനംതിട്ടയിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തുന്നത്. കോൺഗ്രസ് വിമതരായ 3 അംഗങ്ങളുടെ പിന്തുണയോടെ 16 വോട്ടുകൾ നേടിയാണ് ടി സക്കീർ ഹുസൈൻ ചെയർമാനായത്. 13 വോട്ടുകൾ യു ഡി എഫിന് ലഭിച്ചു. 3 അംഗങ്ങളുള്ള എസ് ഡി പി ഐ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇതിന് പിന്നിൽ രഹസ്യധാരണയുണ്ടെന്നാണ് യു ഡി എഫ് ആരോപണം. 32 അംഗ നഗരസഭയിൽ യു ഡി എഫിനും എൽ ഡി എഫിനും 13 വീതം അംഗങ്ങളാണ് ഉള്ളത്. 3 എസ് ഡി പി ഐയും 3 കോൺഗ്രസ് വിമതരും വിജയിച്ചു. കോൺഗ്രസ് വിമതിയായി ജയിച്ച ആമിന ഹൈദരാലിയാണ് പത്തനംതിട്ടയിൽ ഉപാധ്യക്ഷ. ആമിന ഹൈദരാലിക്ക് തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ് എസ് ഡി പി ഐയുടെ അവകാശവാദം. കോവിഡ് ബാധിതരായ എൽ ഡി എഫിന്റെ 2 അംഗങ്ങൾ പി പി ഇ കിറ്റ് ധരിച്ചാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. അതേസമയം തിരുവല്ല നഗരസഭയിൽ യു ഡി എഫിന് അനുകൂലമായാണ് എസ് ഡി പി ഐ വോട്ട് ചെയ്തത്. പന്തളം നഗരസഭയിൽ ബി ജെ പിയിലെ സുശീല സന്തോഷ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. അടൂരിൽ സി പി ഐയിലെ ഡി സജിയാണ് ചെയർമാൻ. ന്യൂസ് 18, പത്തനംതിട്ട. പാലക്കാട് നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നടന്ന വോട്ടെടുപ്പിനിടെ നാടകീയ രംഗങ്ങൾ. ബി ജെ പി കൌൺസിലർ നടേശൻ സി പി എം അംഗത്തിന് വോട്ട് മാറി ചെയ്തതോടെ തിരുത്താനായി ബാലറ്റ് പേപ്പർ തിരിച്ചെടുത്തതാണ് ബഹളത്തിന് കാരണമായത്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം രൂക്ഷമായതോടെ നടേശന്റെ വോട്ട് അസാധുവായി പ്രഖ്യാപിച്ചതിനു ശേഷമാണ് വോട്ടെടുപ്പ് തുടർന്നത്. പാലക്കാട് നഗരസഭയിൽ ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കാനായി ആദ്യം ഓപ്പൺ വോട്ടാണ് നടന്നത്. 3 വോട്ട് ചെയ്യാനെത്തിയ ബി ജെ പി കൌൺസിലർ വി നടേശൻ ബാലറ്റിലെ 1 നമ്പർകാരിയായ സി പി എം അംഗം ഉഷ എം വിക്കാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇക്കാര്യം മറ്റ് ബി ജെ പി കൌൺസിലർമാർ ചൂണ്ടിക്കാണിച്ചതോടെ നടേശൻ ബാലറ്റ് തിരിച്ചെടുത്തു. ഇതിനെ പ്രതിപക്ഷം എതിർത്തതോടെ വോട്ടെടുപ്പ് ബഹളത്തിൽ മുങ്ങി.
നടേശന് വീണ്ടും വോട്ട് ചെയ്യാൻ പകരം ബാലറ്റ് അനുവദിക്കണം എന്നായിരുന്നു ബി ജെ പി കൗൺസിലർമാർ ആവശ്യപ്പെട്ടത്. ഇത് നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കി. നടേശൻ ബാലറ്റ് പേപ്പർ തിരിച്ചെടുത്തതോടെ വോട്ട് അസാധുവായതായി വരണാധികാരി അറിയിച്ചു. തുടർന്ന് രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് നടത്തിയത്. നടേശന്റെ വോട്ട് അസാധുവായതോടെ ബി ജെ പി ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി പ്രിയയ്ക്ക് 27 വോട്ടായി ചുരുങ്ങി. ഇവരെ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തു. കോൺഗ്രസ് വിമതൻ എഫ് ബി ബഷീർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. യു ഡി എഫിന് 16 വോട്ടും സി പി എമ്മിന് 7 വോട്ടും ലഭിച്ചു. ന്യൂസ് 18 പാലക്കാട്. അങ്കമാലി നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിനിടെ സ്വതന്ത്ര അംഗവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നു. നഗരസഭാ ചെയർമാനായി റെജി മാത്യുവിന്റെ തെരഞ്ഞെടുത്തതിന് ശേഷമാണ് സംഘർഷമുണ്ടായത്. ആശംസാ പ്രസംഗത്തിൽ സ്വതന്ത്ര അംഗം വിൽസൺ മുണ്ടാട നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളെ തുടർന്നാണ് കയ്യാങ്കളി നടന്നത്. നെയ്യാറ്റിൻകരയിൽ ജപ്തി നടപടിക്കെതിരെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഭർത്താവിന് പിന്നാലെ ഭാര്യയും മരിച്ചു. പോങ്ങി സ്വദേശി രാജന്റെ ഭാര്യ അമ്പിളിയാണ് വൈകിട്ടോടെ മരിച്ചത്. പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലായ രാജൻ ഇന്ന് രാവിലെയാണ് മരിച്ചത്. സ്ഥലം ഒഴിപ്പിക്കുന്നതിനായി അഭിഭാഷക കമ്മീഷനും പോലീസും വീട്ടിലെത്തിയപ്പോൾ ചേർത്തുപിടിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതിനിടെയാണ് ഇരുവർക്കും പൊള്ളലേറ്റത്. 70% പൊള്ളലേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് ഇരുവരുടെയും മരണം. രാവിലെയാണ് രാജന്റെ മരണം. രാജന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിനു പിന്നാലെ വൈകിട്ടോടെയാണ് ഭാര്യ അമ്പിളിയുടെ മരണവാർത്ത പുറത്തുവന്നത്. അയൽവാസിയുമായി രാജന്റെ കുടുംബം വസ്തുതർക്കത്തിലായിരുന്നു. കേസിൽ രാജനെതിരെ കോടതി വിധി എതിരായതോടെ വിധി നടപ്പാക്കാനെത്തിയ പോലീസിനും അഭിഭാഷക കമ്മീഷനും മുന്നിലാണ് രാജൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഭാര്യ അമ്പിളിയെയും ചേർത്ത് പിടിച്ചായിരുന്നു ഭീഷണി. ലൈറ്റർ തട്ടിത്തെറിപ്പിക്കാൻ നെയ്യാറ്റിൻകര സ്റ്റേഷനിലെ അഡീഷണൽ SI അനിൽകുമാർ ശ്രമിക്കുന്നതിനിടെയാണ് തീ ആളിപ്പടർന്നതെന്നാണ് രാജന്റെ മരണമൊഴി. പോലീസിനെയും വിധി നടപ്പാക്കാനെത്തിയവരെയും പേടിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു താൻ മണ്ണെണ്ണ ഒഴിച്ചു നിന്നതെന്നും രാജൻ പറഞ്ഞിരുന്നു. വീടൊഴിയാൻ സമയം അനുവദിച്ചില്ലെന്നും കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിനോ സ്റ്റേ വാങ്ങുന്നതിനോ സാവകാശം നൽകാൻ പോലീസ് തയ്യാറായില്ലെന്നും രാജന്റെ മകൻ രാഹുൽ രാജ് ആരോപിച്ചു. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും മകൻ. രാജന്റെ മൃതദേഹം തർക്കമുണ്ടായ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അമ്പിളിയുടെ മൃതദേഹം പിന്നീട് സംസ്കരിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെട്ട രഞ്ജിത്തും രാഹുലും നൊമ്പരമായി മാറി. രക്ഷിതാക്കളെ സംസ്കരിക്കാൻ വീട്ടുമുറ്റത്ത് കുഴിവെട്ടുന്ന കുട്ടികളുടെ ദൃശ്യങ്ങൾ പിടിച്ചുലയ്ക്കുന്നതാണ്. അച്ഛന്റെ മരണവാർത്ത എത്തിയതിന് പിന്നാലെയാണ് ഇളയ മകൻ രഞ്ജിത്ത് വീട്ടുമുറ്റത്ത് കൈക്കോട്ടുമായി ഇറങ്ങിയത്. അവരെ തടയാനുള്ള മനഃശക്തി ചുറ്റുമുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല. പോലീസുകാരെത്തി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ മകന്റെ ശബ്ദത്തിനു മുന്നിൽ കീഴടങ്ങി പിന്മാറേണ്ടി വന്നു. കോടതിയിൽ വസ്തുവിനെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്നതിനാൽ കുഴിയെടുക്കുന്നതിന് പലരും മുന്നോട്ട് വന്നില്ല. മക്കളുടെ വിധി ഇതെന്ന് പലരും അടക്കം പറയുന്നുണ്ടായിരുന്നു. ജീവിച്ച മണ്ണിൽ അടക്കം ചെയ്യണമെന്ന പപ്പയുടെ ആഗ്രഹം സാധിക്കുമെന്ന ഉറച്ച നിലപാടിലായിരുന്നു കുരുന്നു ഹൃദയങ്ങൾ. മക്കൾ വീട്ടിയ കുഴിയിൽ നാട്ടുകാരും ചേർന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി. പിന്നാലെയാണ് അമ്മയുടെ മരണവാർത്തയും രണ്ടു മക്കളുടെയും കാതിലെത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് ദേലമ്പാടിയിൽ റബ്ബർ സംഭരണ കേന്ദ്രം കത്തിനശിച്ചു. കാഞ്ഞങ്ങാട് റബ്ബർ ബോർഡിന്റെ കീഴിൽ അടൂരി പ്രവർത്തിക്കുന്ന റബ്ബർ സൊസൈറ്റിയാണ് കത്തിനശിച്ചത്. 3 ടൺ റബ്ബറും കത്തിനശിച്ചു. 30 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി അംഗങ്ങൾ. തീപിടുത്ത കാരണം വ്യക്തമല്ല.
നെയ്യാറ്റിങ്കര കാരക്കോണത്ത് വൈദ്യുത ആഘാതമേൽപ്പിച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അരുണിന് നെയ്യാറ്റിങ്കര കോടതി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഡിസംബർ 26 പുലർച്ചെയാണ് 51-കാരിയായ ഷാഖയെ 28-കാരനായ ഭർത്താവ് അരുൺ മർദ്ദിച്ച് അവശയാക്കിയ ശേഷം ഷോക്ക് ഏൽപ്പിച്ച് കൊലപ്പെടുത്തിയത്. വൈദ്യുത ആഘാതമേറ്റാണ് ഷാഖ മരിച്ചത് എന്നായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ വന്ന വാർത്ത. അരുണിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടുകൂടി കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു. വയനാട്ടിൽ പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ച് പോലീസിന്റെ പരിശോധന തുടങ്ങിയതായി വയനാട് ജില്ലാ പോലീസ് മേധാവി ജി പൂങ്കുഴലി പറഞ്ഞു. റിസോർട്ടുകൾക്ക് ഇത് സംബന്ധിച്ച് നേരത്തെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജില്ലാ അതിർത്തികളിൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വാഹനങ്ങൾ കടത്തിവിടൂ എന്നും SP വ്യക്തമാക്കി. പ്രധാനപ്പെട്ട അതർ സ്റ്റേറ്റ്സിൽ ബോർഡർ നമുക്ക് കുറേ ഉണ്ട്. 8 ബോർഡറുകളുണ്ട്. തമിഴ്നാടും കർണാടകയിലും ബോർഡേഴ്സ് ഉണ്ട്. ഈ ബോർഡേഴ്സിലെല്ലാം തന്നെ നമുക്ക് 28 തൊട്ട് തന്നെ വളരെ നല്ല രീതിയിൽ നിരീക്ഷണം ഉണ്ടാവും. എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് കടത്തിവിടാൻ പാടുള്ളൂ. ഡയറക്ഷൻസും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും കൊടുത്തിട്ടുണ്ട്. റാൻഡമായിട്ടുള്ള ചെക്കിംഗ് മാത്രമല്ല, നേരത്തെ NDPS കേസുകളിൽ, നാർക്കോട്ടിക്സ് കേസുകളിൽ പ്രതിയായിട്ട് പുറത്ത് നിൽക്കുന്നവരെല്ലാവരും തന്നെ പ്രത്യേകം നിരീക്ഷണത്തിൽ നമ്മളാക്കുന്നു. അവരുടെ പ്രസൻസും അവരുടെ മൂവ്മെൻറ്റ്സും പ്രത്യേകം ടീമുകൾ, ഡാൻസ് ഓഫ് ടീമും ഹാൻഡ്സ് ഓഫ് ടീമുകളൊക്കെ അവരുടെ മൂവ്മെൻറ്റ്സ് പ്രത്യേകം മോണിറ്റർ ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാലുശ്ശേരിയിലെ ജ്വല്ലറിയിൽ വൻ മോഷണം. ടൌണിലെ മഞ്ഞിലാസ് ജ്വല്ലറിയിലാണ് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം കവർച്ച നടന്നത്. 30 കിലോ വെള്ളിയും 35 ഗ്രാം സ്വർണവും 30,000 രൂപയും നഷ്ടമായി. ജ്വല്ലറിയുടെ ഷട്ടറിന്റെ ലോക്ക് തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. ഷെൽഫ് കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. ഷെൽഫിന്റെ ഭാഗങ്ങൾ തൊട്ടടുത്ത കടയുടെ മുന്നിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. റെയിൻകോട്ട് ധരിച്ചെത്തിയ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ കടയിലെ CCTVയിൽ പതിനിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും തെളിവെടുപ്പ് നടത്തി. ലോക്ക് പൊട്ടിച്ച് അകത്ത് കയറി 10-30 കിലോ സ്വർണ്ണവും 10-30,000 രൂപയും പിന്നെ 10-35 ഗ്രാം സ്വർണ്ണവും. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. തമിഴ്നാട് മസിനഗുഡി വനത്തിൽ പരിക്കേറ്റ് കഴിഞ്ഞിരുന്ന കാട്ടുകൊമ്പനെ കാടിനു പുറത്തെത്തിച്ച് വിദഗ്ധ ചികിത്സ തുടങ്ങി. 2 വനത്തിനുള്ളിൽ പരിക്കേറ്റ് കഴിയുകയായിരുന്നു ആന. വന്യമൃഗങ്ങളുമായുള്ള സംഘട്ടനത്തിൽ ആഴമേറിയ മുറിവേറ്റ കാട്ടുകൊമ്പൻ നടക്കാൻ പോലും ആവാത്ത അവസ്ഥയിലായിരുന്നു. സീനിയർ വെറ്ററിനറി ഡോക്ടർമാരുടെ 3 സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത്. വനം വകുപ്പിനെതിരെ സമരത്തിനൊരുങ്ങി ഇടുക്കിയിലെ കർഷക സംഘവും ആദിവാസി ക്ഷേമ സമിതിയും. ഏലം കൃഷി നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് January 7 അടിമാലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുമ്പിൽ സമരം സംഘടിപ്പിക്കുമെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു. കുരിശുപാറ പ്ലാമല മേഖലകളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏലം കൃഷി വെട്ടിനശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്കിടയിൽ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലാണ് കർഷക സംഘവും ആദിവാസി ക്ഷേമ സമിതിയും സമരത്തിനൊരുങ്ങുന്നത്. January 7 സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന അടിമാലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുമ്പിൽ സമരം സംഘടിപ്പിക്കുമെന്ന കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് CV വർഗീസ് പറഞ്ഞു. January 7 കൂമ്പൻപാറയിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുമ്പിൽ സമരം പന്തിരി കെട്ടി നിരന്തരമായ സമരത്തിലേക്ക് പോവുക എന്നതും സംബന്ധിച്ചാണ് തീരുമാനിച്ചത്. ആ സമരത്തിലൂടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ നടപടി അവസാനിപ്പിച്ചില്ല എങ്കിൽ വലിയ തലയിലുള്ള പ്രശ്നങ്ങളും ആവശ്യമെങ്കിൽ വന്നാൽ ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ആഫീസിന് മുമ്പിലേക്ക് ഉൾപ്പെടെ ഈ സമരം വ്യാപിപ്പിക്കുക എന്ന് സമീപനമാണ് സ്വീകരിച്ചത്. കുരിശുപാറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകദ്രോഹ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും CV വർഗീസ് പറഞ്ഞു. പീച്ചാട് പ്ലാമല സിറ്റിക്ക് സമീപമായിരുന്നു ഒടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏലം കൃഷി ഒഴിപ്പിച്ചത്. News 18 അടിമാലി. കാർത്തികപുരം എരത്വമടിയിൽ ജീപ്പ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഉദയഗിരി തുമരക്കാട് സ്വദേശി കിളിക്കുന്നിൽ വിജയനാണ് മരിച്ചത്. വൈകുന്നേരം 4 എരത്വമട പരപ്പ റോഡിലായിരുന്നു അപകടം. ആലക്കോട്ടുള്ള മകളുടെ വീട്ടിൽ നിന്ന് തുമരക്കാട്ടേക്ക് പോകുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ജീപ്പ് തലകീഴായി മാറിയുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊട്ടാരക്കര നഗരസഭയുടെ വിവിധയിടങ്ങളിലുള്ള മാലിന്യശേഖരണി തുറക്കാത്തത് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്നു. മാലിന്യം വഴിയരികിൽ നിക്ഷേപിക്കുന്നതിനാൽ തെരുവ് നായശല്യവും രൂക്ഷമാണ്.
കൊട്ടാരക്കര നഗരസഭയുടെ കഴിഞ്ഞ ഭരണസമിതി ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച മെറ്റീരിയൽ കളക്ഷൻ സെന്ററുകളാണ് നോക്കുകുത്തികളായിരിക്കുന്നത്. തുറന്നു പ്രവർത്തിക്കാത്തതിനാൽ സെന്ററിന്റെ മുന്നിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നിരവധി തവണ നഗരസഭയിൽ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി. ടാക്സുകളൊക്കെ നമ്മളെല്ലാം പഞ്ചായത്തിനെ അപേക്ഷിച്ച് മുനിസിപ്പാലിറ്റി ടാക്സ് കൂടുതലാണ്. അത്രയും ടാക്സും പേ ചെയ്ത് ഇവിടെ ജനങ്ങൾ ഇവിടെ താമസിക്കുമ്പോഴേ അവർക്ക് വേണ്ടിയ ഒരു ശുചിത്വവും അവർക്ക് വേണ്ടിയ പിന്നെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ മുനിസിപ്പാലിറ്റിക്ക് ഒന്നും സാധിക്കുന്നില്ലെന്നാണ് എന്റെ കാഴ്ചപ്പാടിന് തോന്നുന്നത്. കൊട്ടാരക്കര നഗരസഭയിൽ സ്ഥാപിച്ചിരിക്കുന്ന 13 മാലിന്യ ശേഖരണിയും തുറക്കാത്തതിനാൽ മാലിന്യം കുന്നുകൂടിയിരിക്കുകയാണ്. കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമീപം കോട്ടപ്പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന കളക്ഷൻ സെന്ററിന്റെ മുന്നിൽ ചീഞ്ഞളിഞ്ഞ വസ്തുക്കൾ 5 ദിവസമായി നീക്കം ചെയ്തിട്ടുമില്ല. സ്വച്ഛഭാരത് മിഷന്റെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്ന ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ ബോർഡിന്റെ മുന്നിലും മാലിന്യം കുന്നുകൂടി. പകർച്ചവ്യാധികളും തെരുവ് നായശല്യവും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നു. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. ലക്ഷങ്ങൾ ചെലവഴിച്ചു നിർമ്മിച്ച പുനലൂർ മൂർത്തിക്കാവ് ശിവൻകോവൽ റോഡ് തകർന്നു. 2 മാസം മുൻപാണ് നിർമ്മാണം പൂർത്തിയാക്കി റോഡ് തുറന്നു നൽകിയത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയാണ് റോഡ് തകർന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് മികച്ച സാങ്കേതികതയിലാണ് റിംഗ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ ദീർഘവീക്ഷണമില്ലാത്ത എഞ്ചിനീയറിംഗ് പിഴവാണ് റോഡ് തകരാൻ കാരണമെന്നാണ് ആരോപണം. നിർമ്മാണം പൂർത്തിയാക്കിയ റിംഗ് റോഡുകൾക്ക് അരികിലൂടെയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കടന്നുപോകുന്നത്. 35 ഉം 40 ഉം വർഷം പഴക്കമുള്ള പ്രീമോ പൈപ്പുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവ അടിക്കടി പൊട്ടുന്നതും റോഡ് തകരുന്നതും പതിവാണ്. ആരൊക്കെ വെള്ളമില്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അവര് സ്വാഭാവികമായിട്ട് തുറന്നു വിട്ടായിരിക്കാം. പക്ഷെ ആ തുറന്ന വീട്ടിൽ ഹൈ പ്രഷറിലാണ് വെള്ളം വന്നത്. അന്നേരം നിലവിൽ പൊട്ടിയിരിക്കുകയും പിന്നീട് രണ്ടാമത് ഇത് തുറന്നു വിട്ടപ്പം ഇവിടെ ബ്ലാസ്റ്റായി. ഈ റോഡ് പണി നടന്ന സമയത്ത് ഇവർക്ക് വേണമെങ്കിൽ ഇത് മാറ്റാമായിരുന്നു. അവരതിന് മുതിർന്നില്ല. കാര്യം ഇവർക്ക് കൂടെ കൂടെ പാച്ച് വർക്ക് നടത്തിയെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. ആ അവസ്ഥയാണ്. വലിയ കുഴിയാണ് ശിവൻകോവിലിന് സമീപത്തുള്ള റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ പൈപ്പ് പൊട്ടിയതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. സമീപവാസികൾ വാട്ടർ അതോറിറ്റിയെ വിവരമറിയിച്ചതിനെ തുടർന്ന് ജലവിതരണം നിർത്തിവെച്ചു. എന്നാൽ രാത്രിയോടെ ഒരു പ്രാദേശിക നേതാവിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ജലവിതരണം ആരംഭിച്ചു. തുടർന്ന് ശക്തിയോടെ വെള്ളം തുറന്നുവിട്ടതിനാൽ പൈപ്പ് പൊട്ടിത്തെറിച്ച് വലിയ കുഴി രൂപപ്പെടുകയായിരുന്നു. റോഡിലെ ഗതാഗതം രാവിലെ മുതൽ നിയന്ത്രിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 പുനലൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.